മാറ്റി നാം ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള യഥാർത്ഥ രൂപത്തിൽ അമൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സ്വർഗം സമ്പാദിക്കാൻ സാധിക്കും. അള്ളാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. നാം ചികിത്സിക്കേണ്ടത് ഇവിടെ ബാഹ്യമായ രോഗങ്ങൾക്കൊക്കെ എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ആമീൻ. ചികിത്സിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്, ആത്മാവിനെയാണ്. ആ ആത്മാവിനെ ശരിക്കും ചികിത്സിച്ചിട്ട് മനസ്സിലുള്ള മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കി നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ജീവിതം നന്നാക്കാൻ നാം ശ്രമിക്കണം. എങ്കിൽ പെട്ടെന്ന് അള്ളാഹുമായി ബന്ധപ്പെടാൻ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ യാ അല്ലാഹ് എന്ന് പറയുമ്പോഴേക്കും ആ വിളിക്ക് ഉത്തരം കിട്ടാൻ അത് സഹായകമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മുഖം എന്താ പറഞ്ഞു തന്നത്? അല്ലാഹു തന്നെ പറഞ്ഞത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മക്കളെ നിങ്ങളുടെ ബാഹ്യമായ ഭാഗത്തിലേക്കല്ല, ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ ബാഹ്യമായ ഭാഗത്തേക്കല്ല അള്ളാഹു നോക്കുന്നത്, നിങ്ങളുടെ വേഷ സംവിധാനത്തിലേക്കല്ല അള്ളാഹു നോക്കുന്നത്. അത് നല്ലത് വേണം, നല്ലത് വസ്ത്രം ധരിക്കണം, അത് നല്ലത് തന്നെയാണ്. അത് നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സുബ്ഹാനല്ലാഹ് ചില ആളുകളുടെ ചെറുപ്പക്കാരുടെ ഫാൻസ് ധരിക്കുന്നത് കണ്ടാൽ അതാ നിസ്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ അമൽ മുഫ്ലിസ് പാപ്പർ സൂട്ടിന്റെ ലിസ്റ്റിൽ പെട്ടുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏതാ ഇത്? എത്ര വാള് കേട്ടിട്ടും എത്ര ഉപദേശം സിദ്ധിച്ചിട്ടും നമ്മുടെ വേഷ സംവിധാനത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന സംവിധാനത്തിലേക്ക് നാം എത്തുന്നുണ്ടോ? فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا قال الله عز وجل. പറയുന്നത് അള്ളാഹു നിങ്ങളുടെ വേഷ സംവിധാനത്തിലേക്ക് നോക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മുടി വളർത്തുന്ന കാര്യത്തിലും വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലും ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ ധരിക്കണമെന്നൊക്കെ ഇസ്ലാം ശരിയായ രൂപത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അവര് ശരീര ഇച്ഛക്കനുസരിച്ച് ജീവിക്കുകയാണ്. ഏതെങ്കിലും ക്രിക്കറ്റിന്റെ ഭ്രാന്ത് പിടിച്ച അവരുടെ വേഷ സംവിധാനം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടന്മാരുടെ വേഷ സംവിധാനം, അതിനെ പിൻപറ്റി ജീവിക്കുന്ന സമൂഹമാണ് ഇന്ന് മിക്ക ചെറുപ്പക്കാർ. ഫാഷനുകൾ വന്ന ഒരു കാലത്ത് എല്ലാവർക്കും ഒരു ഷർട്ട് മതിയായിരുന്നു, വലിയ ഷർട്ടായിരുന്നു. പിന്നൊരു കാലത്ത് ഫാൻസ് വലിയൊരു നീളമുള്ള, അതായത് മുമ്പ് എന്താണ് മെൽബറ്റ് എന്തൊക്കെയോ പറഞ്ഞ എന്തൊക്കെയോ പേരുള്ള ഫാൻസുകളായിരുന്നു. ഇന്ന് ചാവക്കാട് എസ് ഐ നല്ലൊരു മനുഷ്യനാണ്. ഈ ചെറുപ്പക്കാര് ഫാൻസ് ധരിച്ചിട്ട്, അതായത് മാബൈന സുറത്ത് റുക്കുബത്തി എന്ന് പറഞ്ഞതിന്റെ അപ്പുറം, അതായത് തൊക്കിള് കഴിഞ്ഞിട്ട് അപ്പുറം ഫാൻസ് ധരിച്ചിട്ട്, അതായത് രണ്ട് ഏകദേശ ദ്വാരത്തിന്റെ അടുത്തെത്തുന്നവരെ ഫാൻസ് ധരിച്ചിട്ട് താത്തി ധരിക്കുന്നവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി അവരെ മാറ്റിയ ഒരു സംഭവമൊക്കെ അടുത്ത് ചാവക്കാടുണ്ടായിട്ടുണ്ട്. അങ്ങനെ വസ്ത്ര സംവിധാനം അങ്ങനെയായിട്ട് പോകുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. ഏതായാലും അതൊക്കെ നാം ദുന്യവിയായ ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ആഖിറത്തിലേക്കൊന്നും അത് കിട്ടുകയില്ല. ഇരിക്കട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ കൽബിലേക്കാണ് എന്ന് പറഞ്ഞു. കൽബ് നന്നായാൽ, ഹൃദയം നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി, അവന്റെ ശരീരം മുഴുവനും നന്നായി. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതാണ്, നിന്റെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ടത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. നിന്റെ കൈക്ക് പ്രകാശം ഉണ്ടാവും, കണ്ണിന് പ്രകാശമുണ്ടാവും, കാതിന് കേൾവിയുണ്ടാവും, അതുപോലെ നിന്റെ കാലിന് വേഗത കൂടും. ഉള്ള സ്ഥലം എവിടെയാണോ ഇന്റർനെറ്റിന്റെ കണക്ഷനൊന്നും ആവശ്യമില്ല, ഉള്ള സ്ഥലത്തുനിന്ന് ലോകത്ത് മുഴുവനും സഞ്ചരിക്കാനുള്ള ശക്തി നിനക്ക് അല്ലാഹു നൽകുന്നു. അത് കിട്ടണമെങ്കിൽ മുൻകാല മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു വൽ മുദബ്ബിർ